السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله تعالى أما بعد. بهمان آدر مرنجا مؤمنين على ഈ ഗ്രൂപ്പിൽ ഇന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ വിരമിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇന്ന് നിങ്ങളോട് സംവദിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലുള്ള സ്വലാത്തിനെ പതിവാക്കിയാൽ നമുക്ക് കിട്ടുന്ന ഒരു 10 ഗുണങ്ങൾ, ആ ഗുണങ്ങളെക്കുറിച്ച് ഇൻഷാഅല്ലാ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗവും. ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയെ, എൻ്റെ സമയത്തിൻ്റെ കാൽഭാഗം അങ്ങയോടുള്ള സ്വലാത്താക്കിയാൽ മതിയോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ അധികരിപ്പിച്ചാൽ നിനക്ക് നല്ലതാണ്. അപ്പോൾ ആ സ്വഹാബി എന്നാൽ ഒരു ദിവസത്തിൻ്റെ പകുതിയാക്കാമെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അധികരിപ്പിച്ചാൽ നല്ലതാണ്. അങ്ങനെ ആ സ്വഹാബി ഒരു ദിവസത്തിൻ്റെ മുക്കാൽ ഭാഗവും നബി അങ്ങയുടെ മേൽ സ്വലാത്ത് ഞാൻ ചെല്ലാമെന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അധികരിപ്പിച്ചാൽ നല്ലതാണ്. ഒരു ദിവസം മുഴുവനും അങ്ങയുടെ മേൽ സ്വലാത്തിന് വേണ്ടി ഞാൻ മാറ്റിവെക്കാം നബി എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുന്നു, എന്നാൽ നിൻ്റെ എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെടുമെന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന ഒന്നാമത്തെ ഗുണമെന്ന് പറയുന്നത്, ധാരാളം തെറ്റുകുറ്റങ്ങൾ ചെയ്ത് ജീവിക്കുന്ന നമുക്ക് നമ്മുടെ തെറ്റുകൾ പൊറുപ്പിക്കാനുള്ള ഒരു വഴിയാണ് സ്വലാത്തിനെ പതിവാക്കൽ. അതേപോലെ തന്നെ ഓരോ മനുഷ്യൻ്റെയും ആഗ്രഹമാണ് മരിക്കുന്നതിന് മുമ്പ് അവൻ സ്വർഗാവകാശിയാണോ നരകാവകാശിയാണോ എന്നറിയാനുള്ള ആഗ്രഹം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തിനെ പതിവാക്കിയാൽ മരിക്കുന്നതിന് മുമ്പ് സ്വർഗം കൊണ്ട് അവൻ്റെ സന്തോഷ വാർത്ത അറിയിക്കപ്പെടുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വലാത്ത് പതിവാക്കിക്കൊണ്ട് നടന്നാൽ മരിക്കുന്നതിന് മുമ്പ് നീ സ്വർഗത്തിലാണോ, അഥവാ സ്വർഗം കൊണ്ട് അവന് സന്തോഷ വാർത്ത അറിയിക്കുമെന്നാണ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുമെന്ന് പറഞ്ഞാൽ സ്വലാത്ത് പതിവാക്കിയവൻ സ്വർഗത്തിലായിരിക്കും എന്നുള്ളതിലേക്കുള്ള ഒരു സൂചനയാണ് ഈ സൂചന, ഈ വാചകം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതേപോലെ തന്നെ ഒരാൾക്ക് ഒരു കാര്യം, നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരാൾക്ക് ഒരു കാര്യം മറന്നുപോയാൽ അയാൾ നബിയുടെ മേൽ സ്വലാത്തിന് ഉടനെ ചൊല്ലിയാൽ മറന്ന കാര്യം ഓർമ്മ വരുമെന്നും പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അഞ്ചാമത്തെ കാര്യം, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തിനെ പതിവാക്കിയാൽ അവൻ്റെ ദാരിദ്ര്യം അവൻ്റെ വീട്ടിലുണ്ടാവില്ലെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. ദാരിദ്ര്യമെന്ന് പറയുമ്പോൾ, ഫഖർ എന്ന് പറയുമ്പോൾ, ഫഖർ ചിലപ്പോൾ കുഫ്രിയത്തിലേക്ക്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതിലേക്ക് വരെ എത്തിക്കാൻ കാരണമായേക്കും ദാരിദ്ര്യം. അതുകൊണ്ട് തന്നെ ദാരിദ്ര്യത്തിൽ നിന്ന് നമ്മൾ കാവൽ തേടേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാവൽ തേടാറുണ്ടായിരുന്നു. നബി തങ്ങൾ ദരിദ്രനായിരുന്നില്ല, മറിച്ച് മിസ്കീനായിരുന്നു. അല്ലാഹുമ്മ ഈനി മിസ്കീന വാമിത്തിനി മിസ്കീന, മിസ്കീനായി ജീവിപ്പിക്കണം, മിസ്കീനായി മരിപ്പിക്കണം എന്ന് ദുആ ചെയ്ത നബി. ആ മിസ്കീനിക്ക് ചില പണ്ഡിതന്മാർ അർത്ഥം നൽകിയിട്ടുള്ളത്, റബ്ബെ, മനസ്സിന് സമാധാനമുള്ളവനായി ജീവിപ്പിക്കണം, മനസ്സിന് സമാധാനത്തോടുകൂടി നീ മരിപ്പിക്കണമെന്നാണ്. എന്നിരുന്നാലും മിസ്കീനായി ജീവിച്ച നബി എപ്പോഴും ഫഖറിനെ തൊട്ട് കാവൽ തേടാറുണ്ട്. എന്നാൽ സ്വലാത്ത് പതിവാക്കുന്നവന്
ആ ദാരിദ്ര്യത്തിൽ നിന്ന് ഫഖറിൽ നിന്ന് രക്ഷയുണ്ടാകുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. നാളെ മഹ്ശറ വൻസഭയിലെത്തിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ശുഭലോക സ്വർഗത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ സിറാത്ത് പാലം വിട്ടുകടക്കണം. ആ സിറാത്ത് പാലം എന്ന് പറഞ്ഞാൽ മുടിയേക്കാൾ നേരിയതും വാളിനേക്കാൾ മൂർച്ചയുള്ളതും ഇരുട്ടുള്ളതുമായ, അതുപോലെ മേൽഭാഗത്ത് നിന്ന് കൊക്കകളുള്ളതായ, താഴ്ഭാഗത്ത് മുള്ളുകളുള്ളതായ, അതിശക്തമായ മുള്ളുകളുള്ളതായ വളരെ ഭീമാകാരമായ ഒരു പാലം. ആ പാലം വിട്ടുകിടക്കുമ്പോൾ കാലം നിടറിയാൽ നരകത്തിലേക്കാണ്. ആ പാലം വിട്ടുകിടക്കാൻ, ആ സിറാത്ത് പാലം വിട്ടുകിടക്കാൻ സ്വലാത്ത് പതിവാക്കിയവന് പെട്ടെന്ന് വിട്ടുകിടക്കാൻ സാധിക്കുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ ജീവിതത്തിൽ വ്യത്യസ്തമായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും കൊണ്ടു നടക്കുന്നവരാണ് നാം. പലർക്കും പല ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്. ആ ദുരിതങ്ങളിൽ നിന്നൊക്കെ കരകയറണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. മക്കളെ കെട്ടിക്കാനുള്ളവരുണ്ട്, രോഗം വന്ന് കിടപ്പിലായവരുണ്ട്, അങ്ങനെ പല ജാതി രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്കൊക്കെ പ്രയാസങ്ങൾ നീങ്ങാൻ ആത്മാർത്ഥമായി ഹബീബിനക്ക് സ്വലാത്ത് ചൊല്ലിയാൽ ഹബീബ് വന്നിട്ട് ആ രോഗം നമുക്ക് ശിഫയാകാൻ വേണ്ടി പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു നബിയുടെ മഹത്വം ഇങ്ങനെ പാടി പാടിയിട്ട് രോഗബാധിതനായി കിടന്നിരുന്ന ഇമാം ബുസൂരി തങ്ങളുടെ രോഗത്തിന് ശമനം കിട്ടിയത് പുറത്ത് പാടിക്കഴിയുമ്പോഴാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ വന്നിട്ട് അവിടെ നിന്ന് തടവി കൊടുത്തിട്ടാണ് സുഖപ്പെട്ടത്. പറഞ്ഞു വന്നത് ആത്മാർത്ഥമായി ഹബീബിനിക്ക് സ്വലാത്ത് ചൊല്ലിയാൽ, ആത്മാർത്ഥമായി ഹബീബിനിക്ക് സ്വലാത്ത് ചൊല്ലിയാൽ ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു അത്തഹിയാത്തിൽ ഇരുന്നിട്ട് അസ്സലാമു അലൈക അയ്യുഹ നബിയോ റഹ്മത്തുല്ലാഹി വബറകാതുഹു എന്ന് പറയുമ്പോൾ ഹബീബായ നബി തങ്ങൾ സലാം അടക്കുന്നത് കേൾക്കാറുണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം അടക്കുന്നത് കേൾക്കാതെയായപ്പോൾ അവിടെ നിന്ന് പാടിയില്ലേ വലം തു സുന്നതമൻ അഹ്യല്ലാമ ഇലാ എന്ന് തുടങ്ങുന്ന വരികൾ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്തിന് ഞാൻ എതിർ പ്രവർത്തിച്ചു പോയി, അതുകൊണ്ടാണ് നബി തങ്ങൾ എൻ്റെ അടുക്കലേക്ക് സലാം അടക്കാൻ വരാത്തത്. ഞാൻ പറഞ്ഞു വന്നത് അത്രത്തോളം നബി തങ്ങളെ സ്നേഹിച്ച് സലാം ചൊല്ലിയാൽ, സ്വലാത്ത് ചൊല്ലിയാൽ ഹബീബായ നബി തങ്ങൾ പ്രത്യക്ഷപ്പെടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ പ്രയാസങ്ങൾ പറയാൻ, പ്രശ്നങ്ങൾ പറയാൻ, നമ്മുടെ ദുരിതങ്ങൾ പറയാൻ നിങ്ങൾ നമ്മുടെ ദുരിതങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് എല്ലാത്തിനും ഒരു പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാക്കാൻ സ്വലാത്ത് ഒരു നിദാനമാണ്, ഒരു വഴിയാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പാവപ്പെട്ടവന് സ്വതക്ക കൊടുക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ കയ്യിൽ കാശില്ല. സ്വതക്ക കൊടുക്കാനും വല്ലതും കയ്യിൽ വേണ്ടേ? ഒന്നുമില്ല. സ്വതക്ക കൊടുക്കാൻ തൻ്റെ കയ്യിൽ ഒന്നുമില്ല. എന്നാൽ പാവപ്പെട്ടവന് സ്വതക്ക കൊടുക്കാൻ അവൻ്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും അവന് സ്വതക്കയുടെ കൂലി കിട്ടുന്നതാണ്. സ്വലാത്തിനെ അധികരിപ്പിച്ചാൽ അത് സ്വതക്കയുടെ സ്ഥാനത്ത് നിൽക്കുമെന്നും മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. ഒമ്പതാമത്തത്, ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവന് 10 നന്മകൾ എഴുതപ്പെടുമെന്ന് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 നന്മകൾ എഴുതപ്പെടും. അതേപോലെ 10-ാമത്തെ ഗുണം എന്ന് പറയുന്നത്, നാളെ മഹ്ശറ വൻസഭയിലേക്ക് എത്തിക്കഴിയുമ്പോൾ, സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞില്ലേ, നബിയേ ഞാൻ സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലും സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലും നബിയേ അങ്ങ് ഉന്നതമായ സ്ഥാനത്തും ഞാൻ താഴേ തട്ടിലുമാണെങ്കിലോ എന്ന് പറഞ്ഞിട്ട് സ്വഹാബികൾ എന്ന് പറഞ്ഞ് കരഞ്ഞ സ്വഹാബികളുണ്ടായിരുന്നു. അപ്പോൾ നബി തങ്ങളോടൊപ്പം നാളെ ശുഭലോക സ്വർഗത്തിൽ ഒന്നിച്ചിരിക്കണമെങ്കിൽ സ്വലാത്തിനെ അധികരിപ്പിച്ചാൽ അവൻ എൻ്റെ കൂടെ നാളെ സ്വലോക സ്വർഗത്തിലാണെന്ന് മുത്തു റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് സ്വലാത്തിനേക്ക് ധാരാളം ഗുണങ്ങൾ മഹാന്മാർ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നൊരു പത്ത് ഗുണങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ സമർപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഈ സ്വലാത്തിനെ അധികരിപ്പിച്ചുകൊണ്ട് ജീവിതത്തിനെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ. നമുക്കെല്ലാവർക്കും നല്ല നിലയിൽ ജീവിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ആഖിറു ദുആ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.